ഹായ് എവരിവൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാർ. അപ്പോൾ SSC CHSL 2023 നോട്ടിഫിക്കേഷൻ വന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് SSC, എന്താണ് CHSL എന്നും ഒരു ധാരണ ഇല്ലാത്തവരുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. SSC അഥവാ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് കേരള PSC പോലെ തന്നെ കേന്ദ്ര സർക്കാർ ജോലികളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസിയാണ് ഏതെന്ന് പറയുന്നത് SSC അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇവർ പ്രധാനമായും ഒരു വർഷം 3 പരീക്ഷകളാണ് നടത്താറുള്ളത്. വേറെയും ഒരുപാട് പരീക്ഷകളുണ്ട്, എന്നിരിക്കലും എല്ലാ വർഷവും കൃത്യമായി 3 പരീക്ഷകൾ നടത്തും. അതിൽ ആദ്യത്തെ പരീക്ഷയാണ് CGL, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറയും. ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക്, ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ്. രണ്ടാമത്തേതാണ് CHSL, അതിന്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്നത്. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എന്ന് പറയും. +2 ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, അപ്പിയർ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ് ഇതെന്ന് പറയുന്നത് CHSL എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് MTS അഥവാ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ 10th ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷയാണ് ഇതെന്ന് പറയുന്നത് MTS എന്ന് പറയുന്നത്. ഇതിൽ ഇനിയും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. കേരള PSC ആയിട്ട് കമ്പയർ ചെയ്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഡിഗ്രി ലെവൽ പരീക്ഷകൾ CGL എന്നറിയപ്പെടുന്നു. നമ്മുടെ LD ക്ലർക്ക് പോലത്തെ +2 ലെവൽ ക്ലറിക്കൽ പോസ്റ്റുള്ള പരീക്ഷകൾ CHSL എന്നറിയപ്പെടുന്നു. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് പോലത്തെ പരീക്ഷകൾ, 10th തരം ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ലാസ്റ്റ് ഗ്രേഡ് പോലത്തെ പരീക്ഷകൾ MTS എന്നറിയപ്പെടുന്നു. അപ്പൊ അതിന്റെ സംസ്ഥാന സർക്കാർ ജോലികളുടെ കേന്ദ്ര സർക്കാരിന്റെ വകുപ്പുകളിൽ വരുന്ന ജോലികളാണ് ഇതെന്ന് പറയുന്നത് ഈ 3 വിഭാഗങ്ങളിലായിട്ട് SSC പരീക്ഷ നടത്തുന്നത്. അതിലിപ്പോ നമുക്ക് വന്നിരിക്കുന്നത് CHSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ നോട്ടിഫിക്കേഷൻ ആണ് എഴുതിയിരിക്കുന്നത് ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ആർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക, ഏത് ഏജ് ഗ്രൂപ്പ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ, എത്ര ഘട്ടങ്ങൾ ഉണ്ട്, എന്തൊക്കെയാണ് ഞങ്ങൾ പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഞങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് എന്ത് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിലൂടെ വളരെ ഷോർട്ട് ആയിട്ട് വളരെ ക്വിക്ക് ആയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, SSC CHSL ഓറിയന്റഡ് ആയിട്ട് സീരിയസ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അക്കാഡമീസിൽ അതിന്റെ കംപ്ലീറ്റ് കോഴ്സ് അവൈലബിൾ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന 2 നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ എന്തുണ്ട് അതിന്റെ കോഴ്സ് ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കയറി നോക്കി ഡെമോ ക്ലാസ്സുകൾ കണ്ട് അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന തോന്നുകയാണെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. അതിന്റെ ഈ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം, ഞാൻ ഈ വീഡിയോന്റെ അവസാനം പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ 9th തീയതി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ആയിട്ടുണ്ട്. കുറച്ച് വൈകി വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ വേറൊരു ചെറിയ യാത്രയിലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് എനിക്ക് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയത്. അതുകൊണ്ടാണ് ഒരു ചെറിയ ഡിലേ വന്നത് വീഡിയോ ചെയ്യാനായിട്ട്. നമുക്കറിയാം ഏകദേശം 18th തീയതി അല്ലെ, 9th തീയതി തൊട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അത് നമ്മുടെ SSC വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നമ്മളത് അപ്ലൈ ചെയ്യേണ്ടത്. 1-time രജിസ്ട്രേഷൻ നമ്മൾ അതിനുവേണ്ടി ആദ്യം തന്നെ ചെയ്തു വെക്കേണ്ടതിന്റെ കേരള PSC ചെയ്യുന്നത് പോലെ. അതിന്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസും എന്ത് ചെയ്യാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഏത് വെബ്സൈറ്റിൽ കയറി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നതാണ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ 9-5 May 9th മുതൽ June 8th തീയതി വരെയാണ് എന്ത് ചെയ്യുക, ഇതിന്റെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യുക. പക്ഷെ ഞാൻ വീണ്ടും 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 ആവർത്തിച്ച് കേൾക്കേണ്ടത്, അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തലയിൽ വെക്കേണ്ടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാണ്. ദയവ് ചെയ്ത് ജൂണ് വരുന്നത് വലിച്ചു നീട്ടരുത്. എപ്പോഴാണോ നിങ്ങൾക്ക് പറ്റുക അത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. കാരണം അവസാന ദിവസങ്ങളിലോട്ട് എടുക്കുമ്പോൾ SSC സൈറ്റ് പണി മുടക്കുക എന്നുള്ളത് എല്ലാ വട്ടവും എന്ത് ചെയ്യുന്നതാണ് സ്ഥിരമായി സംഭവിക്കുന്ന കാര്യമാണ്. സോ ദയവ് ചെയ്ത് ഈ പരീക്ഷ നിങ്ങൾ സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ റിസ്ക് എടുക്കാതിരിക്കുക. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ 8-6-2023 വരെ ആക്സെപ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. ഓൺലൈൻ ഫീ പേയ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം, 10-6-2023 വരെ ചെയ്യാം. പിന്നെ ചലാൻ വെച്ച് അടയ്ക്കാനുള്ള ഫീ അടയ്ക്കാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ ആരും എന്ത് ചെയ്യാറില്ല, ഈ കാലഘട്ടത്തിൽ ചെയ്യാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി എന്ത് ചെയ്യുന്നില്ല, ഞാൻ പറയുന്നില്ല. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വരുത്താനുള്ള വിൻഡോ ഓപ്പൺ ആവുന്ന 14th തീയതി മുതൽ 15th തീയതി വരെയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അപ്ലൈ ചെയ്തു, നമ്മൾ പ്രിന്റ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴാണ് അയ്യോ ഞാനിതിൽ അഡ്രസ്സിൽ ഒരു മിസ്റ്റേക്ക് വന്നല്ലോ, എന്റെ പേരിൽ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള സമയമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ 14th തീയതി മുതൽ 15th തീയതി വരെയുള്ള സമയം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ടയർ 1 പരീക്ഷ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് August 2023 എന്ത് ചെയ്തിരിക്കുന്നത്, ഇവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഈ ഓഗസ്റ്റിൽ തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, August 2nd തീയതി മുതൽ August 22nd വരെ, ടു ബി സ്പെസിഫിക്. കാരണം SSC കലണ്ടർ അനുസരിച്ച് August 2 മുതൽ August 22nd വരെ ആയിരിക്കും CHSL നടക്കുക എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി വന്നിട്ടുണ്ട്. പിന്നെ ഒരു ടയർ 2 ഉണ്ട് CHSL. കഴിഞ്ഞ വട്ടം തൊട്ട് വന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് SSC വഴി അറിയിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് ആർക്കാണ് അപ്ലൈ ചെയ്യാൻ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പറയുന്നതിന് മുമ്പ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കുട്ടികളെ സുഹൃത്തുക്കളെ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും കഴിഞ്ഞ വട്ടത്തിന് മുമ്പ് തൊട്ടൊക്കെ അബദ്ധം പറ്റിയിട്ടുള്ളതാണ്.
നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിൽ ഡേറ്റ് വേണമെന്ന് നിർബന്ധമില്ല. കഴിഞ്ഞ 6 മാസത്തിനകത്ത് ഒരു പുതിയ ഫോട്ടോ ആണെങ്കിൽ അത്രയും നല്ലത്. ഡേറ്റ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോട്ടോയിൽ സ്പെക്സ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, സ്പെക്സ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, ഷെയ്ഡ്സ് അല്ല, കൂളിംഗ് ഗ്ലാസ് അല്ല, സ്പെക്സ്, നിങ്ങൾ സാധാരണ ധരിക്കുന്ന സ്പെക്സ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് അത് ധരിച്ചുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യരുത്. പലരുടെയും അപ്ലിക്കേഷൻ ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഇതിനോട് റിജക്ട് ആയിട്ടുണ്ട്. മുൻപൊക്കെ എസ് എസ് സി അത് ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നു, പക്ഷേ ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല. മുൻപ് ഇപ്പോൾ പലരും എന്നോട് കഴിഞ്ഞ വട്ടമൊക്കെ റിജക്റ്റ് ആയവർ പറഞ്ഞിട്ടുണ്ട്, സാർ ഞാൻ ഇതിന് മുമ്പുള്ള പരീക്ഷകൾക്ക് ഈ സ്പെക്സ് വെച്ചിട്ടുള്ള തന്നെയാണ് കൊടുത്തത്, അന്നൊക്കെ ഒരു ആക്സെപ്റ്റ് ചെയ്തു, അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ കൊടുത്തത്. പക്ഷേ ഇപ്പോൾ അവരത് റിജക്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ അതിലൊന്നും ചെയ്യാനില്ല. കാരണം അവരത് റിജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരത് റിജക്റ്റ് ചെയ്യും. നമ്മുടെ ആവശ്യമാണ് അല്ലേ, ഒരു ജോലി, ഒരു കേന്ദ്ര സർക്കാർ ജോലി എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ അവർ പറയുന്ന പോലെ അത് ചെയ്തു കൊടുക്കേണ്ടുന്ന ബാധ്യത എന്തുണ്ട്? നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു, ദയവ് ചെയ്ത് സ്പെക്സ് വെച്ച ഫോട്ടോസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് മാറ്റി സ്പെക്സ് ഇല്ലാത്തൊരു ഫോട്ടോ നിങ്ങൾ ചെയ്യുക. ബാക്കിയെല്ലാം പിന്നെ കോമൺ സെൻസ് ആണ്. ഇൻവേർട്ടഡ് ആയിട്ടുള്ളതോ സൈഡിൽ നിന്ന് എടുത്തിട്ടുള്ളതോ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുള്ളതോ തൊപ്പി വെച്ചിട്ടുള്ളതോ ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യില്ല. പക്ഷേ നമ്മൾ ഈ ബുദ്ധിപരമായി വളരെ ആലോചിച്ച് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്, സ്പെക്സ് വെച്ചിട്ടുള്ള ഫോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഡേറ്റും ഇല്ലെങ്കിലും എന്തില്ല, നിർബന്ധമൊന്നുമില്ല. പക്ഷേ അവസാനത്തെ 6 മാസത്തിലെ ഒരു ഫോട്ടോ ആണെങ്കിൽ എന്ത് ചെയ്തു, അത് വളരെ നല്ല കാര്യമാണ്. മാക്സിമം പുതിയ ഫോട്ടോ തന്നെ എന്ത് ചെയ്യാൻ നോക്കുക, അപ്ലോഡ് ചെയ്യാൻ നോക്കുക. കാരണം നമ്മുടെ ഫേസും ആ ഫോട്ടോയിലുള്ള ഫേസും സിമിലർ അല്ലെങ്കിൽ അത് പിന്നീട് പല സ്ഥലങ്ങളിലും എന്താവാം, പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. ഇപ്പം എക്സാമിന് പോകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ സമയത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇപ്പോഴത്തെ നമ്മൾ എങ്ങനെയാണുള്ളത് അതുപോലുള്ള ഒരു ഫോട്ടോ തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡേറ്റ് മാൻഡേറ്ററി അല്ല, ഞാൻ വീണ്ടും പറയണം. കാരണം എല്ലാവരും സ്ഥിരം സംശയം ചോദിക്കുന്ന ഒരു കമൻറ്റാണ് ഡേറ്റ് വേണം എന്നുള്ളത്. ഇനി അടുത്തതാണ് ഇതിൻ്റെ വേക്കൻസീസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഏകദേശം 1600 വേക്കൻസിയാണ്. അതിന് കാരണമുണ്ട്, നമുക്കറിയാം സി എച്ച് എസ് എല്ലിലെ പല പോസ്റ്റുകളും കഴിഞ്ഞ വർഷം തൊട്ട് എങ്ങോട്ട് മാറ്റി, ഇവർ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലിൽ സി ജി എല്ലിലോട്ട് മാറ്റി. പക്ഷെ എന്തായാലും 1600 നിൽക്കില്ല, അതിന് മുകളിലോട്ട് കയറി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ സി എച്ച് എസ് എൽ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും അതിനൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ് എസ് സിയുടെ എല്ലാത്തിനെയും സിലബസ് സെയിം ആണ്. നിങ്ങൾ സി എച്ച് എസ് എല്ലിന് പ്രിപ്പയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ അർത്ഥമാക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സി ജി എല്ലിനും MTS ഒപ്പം പ്രിപ്പയർ ചെയ്യാണ്. മാത്രമല്ല ബോണസ് ആയിട്ട് നിങ്ങൾ RRB വരാൻ പോകുന്ന പരീക്ഷകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യാണ്, പ്രിപ്പയർ ചെയ്യാണ്. അപ്പൊ നിങ്ങൾ ഒരു എസ് എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഇത് എല്ലാത്തിനും ഒരേപോലെ തയ്യാറെടുക്കുന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിലോട്ട് പോകുന്നതിന് മുമ്പ് പിന്നെ ഇതിനെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ ഏജിന്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഏജ് ലിമിറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 14/7/1988, സോറി അതല്ല, അതേ ഏജ് അല്ല, അത് അവരുടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഏജ് ലിമിറ്റ് പറയുന്നത് 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക്, അതായത് 1996 August 2nd മുമ്പ് ജനിച്ചവർക്കോ അതുപോലെ തന്നെ August 1, 2005 ശേഷം ജനിച്ചവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഈ വിൻഡോന്റെ ഇടയിലുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ പറ്റുക. പക്ഷേ നമുക്കറിയാം OBC SC ST അതുപോലത്തെ എന്താ പറയുക, റിസർവേഷൻ കാറ്റഗറികളിലുള്ള ആളുകൾക്ക് അതാത് റിസർവേഷൻ എന്ത് ചെയ്യും, കിട്ടും. നിങ്ങൾക്ക് OBC ആണെങ്കിൽ 3 വർഷം, SC ST ആണെങ്കിൽ 5 വർഷം, അങ്ങനെ എന്തുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസർവേഷനും കാര്യങ്ങളുണ്ട്. അത് എന്ത് ചെയ്യും, അത് നിങ്ങൾക്ക് കിട്ടും. അതറിയാനായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഈ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ്, റെഫർ ചെയ്യാവുന്നതാണ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ എവിടെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഇതിൽ ഏതൊക്കെ പോസ്റ്റാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, DEO അഥവാ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, അല്ലെങ്കിൽ LDC, അതുപോലെ തന്നെ JSA എന്നൊക്കെ പറയുന്ന സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എന്നൊക്കെ പറയുന്ന പോസ്റ്റുകളാണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് വരുന്നത്. ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് SC.NIC.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഇതിലെ പോസ്റ്റുകളുടെ കാര്യം ഞാൻ ഇടയിലൊന്ന് വിട്ടുപോയി തോന്നുന്നു. ലോവർ ഡിവിഷൻ ക്ലർക്ക്, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ്, അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരാൻ പോകുന്നത്. ഈ CHSL പോസ്റ്റുകളിൽ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. പിന്നെ കയറി അപ്ലൈ ചെയ്യേണ്ടത് വെബ്സൈറ്റ് ഓൾറെഡി ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു, അതവിടെ ഉണ്ടാവും, നിങ്ങൾക്ക് കയറി എന്ത് ചെയ്യാം, ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറിയൊരു ഫീസ് ഉണ്ട്, 100 രൂപയുള്ളൂ. പക്ഷെ ഇത് സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ പെൺകുട്ടികൾക്കോ, അല്ലെങ്കിൽ SC ST വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ആളുകൾക്കോ, അല്ലെങ്കിൽ ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾക്കോ, ex-servicemen വിമുക്ത പഠനം എന്ത് ചെയ്യേണ്ടതില്ല, ഇതിൽ നിങ്ങൾക്ക് ഫീ അടക്കേണ്ടെന്ന കാര്യമില്ല. ബാക്കിയുള്ള ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ആളുകളും OBC കാറ്റഗറിയിൽ പെടുന്ന ആൺകുട്ടികൾ മാത്രം എന്ത് ചെയ്താൽ മതി, ഈ 100 രൂപ ഫീസ് അടച്ചാൽ മതി. ഇത് റീഫണ്ട് കിട്ടൂല, റെയിൽവേ പോലെ എന്ത് ചെയ്യേണ്ടതാണ്, നിങ്ങൾ അടക്കേണ്ടുന്ന ഫീസ് തന്നെയാണ്. ഇനി ഇതിന്റെ സിലബസ് വരികയാണെന്നുണ്ടെങ്കിൽ, 2 ടയറുകളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് പരീക്ഷ നടക്കുന്നത്. Tier 1 ഉം Tier 2 ഉണ്ട്. കഴിഞ്ഞ വട്ടം തൊട്ട് മൊത്തം ഇവർ പൊളിച്ച് എഴുതിയതാണ്. Tier 1 സംബന്ധിച്ചിടത്തോളം GK ജനറൽ അവയർനെസ്, അതുപോലെ റീസണിങ്, QA അല്ലെങ്കിൽ മാത്സ്, ഇംഗ്ലീഷ് എന്നിങ്ങനെ 4 സബ്ജക്റ്റുകളാണ് വരുന്നത്. 4x25 100 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വെച്ച്, നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അങ്ങനെ 80 മിനിറ്റ്
ഒരു മണിക്കൂർ കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ ഈ പരീക്ഷ എഴുതി തീർക്കേണ്ടത്. അല്ലെങ്കിൽ അതിന് എലിജിബിൾ ആയിട്ടുള്ള സ്ക്രൈബുള്ള വിഷ്വൽ ഡിസബിലിറ്റി ഒക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് 20 മിനിറ്റ് എന്ത് ചെയ്യും എക്സ്ട്രാ കിട്ടും. അപ്പോൾ 4×25 നാല് സെക്ഷനിൽ നിന്നും 25 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വെച്ച് ടോട്ടൽ 200 മാർക്കാണ് എവിടെ വരാൻ പോകുന്നത്, ടയർ 1-ൽ വരാൻ പോകുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലോട്ട് ഞാൻ തിരിച്ചു വരികയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഇതിന് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ CGL പ്രിപ്പയർ ചെയ്യുമ്പോൾ CHSL MTS RRB കൂടെ കിട്ടും, അല്ലെങ്കിൽ CHSL പ്രിപ്പയർ ചെയ്താലും ഈ പറഞ്ഞ എല്ലാം കൂടെ കിട്ടും. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CGL CHSL MTS സിലബസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്, അല്ലെങ്കിൽ CGL CHSL സിലബസ് പക്ക സിമിലർ ആണ്. അപ്പൊ കൂടെ എങ്ങനെ RRB വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൂട്ടത്തിൽ നിന്നും ഈ പറയുന്ന ഇംഗ്ലീഷിനെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി 3 RRBയുടെ സിലബസിലുള്ളൂ. അതായത് നിങ്ങൾ GK പഠിക്കണം, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണം, അതുപോലെ നിങ്ങൾ ഏതും പഠിക്കണം, നിങ്ങൾ നിങ്ങൾ GK പഠിക്കണം, QA പഠിക്കണം, നിങ്ങൾ അതുപോലെ ഏതും പഠിക്കണം, റീസണിംഗ് പഠിക്കണം. ഇംഗ്ലീഷ് എവിടെ ഇല്ല, RRBയുടെ സിലബസിലില്ല. സോറി കേട്ടോ, അതൊരു ടങ് സ്ലിപ്പ് ആയിരുന്നു. GK QA റീസണിംഗ് ഇത് 3 മാത്രം എന്തിനു പഠിച്ചാൽ മതി, എല്ലിലേക്ക് പഠിച്ചാൽ മതി. അപ്പൊ SSC പഠിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് കൂടെ പഠിക്കുന്നു, അപ്പൊ ഇംഗ്ലീഷ് കൂടെ പഠിക്കുമ്പോൾ നമുക്ക് SSCയുടെ എല്ലാ പരീക്ഷയും കവറായി, അതുപോലെ തന്നെ RRBയുടെ പരീക്ഷയും കവറായി. പക്ഷെ RRBക്ക് എന്ത് വേണ്ട, ഇംഗ്ലീഷ് വേണ്ട. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു SSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരുവിധം ബാക്കി എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ടയർ 1 കഥ. ടയർ 2 കഥയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വട്ടം തൊട്ടാണ് ടയർ 2 CHSL മാറ്റങ്ങൾ വന്നത്. ഇപ്പൊ മാത്സും റീസണിംഗും ഇംഗ്ലീഷും GK എവിടെയും അവൈലബിൾ ആണ്, ടയർ 2 അവൈലബിൾ ആണ്. മാത്സ് 30 ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ റീസണിംഗ് എത്ര ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, 30 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. 60 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വെച്ച് 180 മാർക്ക്. ഓരോ സെക്ഷനും എത്ര മണിക്കൂർ വെച്ച് കിട്ടും, 1 മണിക്കൂർ വെച്ച് കിട്ടും. അതുപോലെ ഇംഗ്ലീഷും GK, ഇംഗ്ലീഷിന് 40 മാർക്ക്, GK എത്ര, 20 മാർക്ക്. അപ്പൊ 40×20=60, 60×3 എഗെയിൻ ഒരു ചോദ്യത്തിന് 3 മാർക്ക് വെച്ച് 180 മാർക്ക് അവിടെ കിട്ടും. പിന്നെ കമ്പ്യൂട്ടർ നോളജ് മൊഡ്യൂൾ ഉണ്ട്, ഇത് വെറും ക്വാളിഫയിങ് നേച്ചർ ആണ്, പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 15 ചോദ്യങ്ങളാണ് ഉണ്ടാവുക, പക്ഷെ 15 ചോദ്യങ്ങൾ നിങ്ങൾക്ക് 15 മിനിറ്റ് കിട്ടും, ഒരു ചോദ്യത്തിന് 3 മാർക്ക് വെച്ച്, പക്ഷെ എന്താണ് അത്, ക്വാളിഫയിങ് ആണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുപോലെ സ്കിൽ ടെസ്റ്റും ടൈപ്പിംഗ് ടെസ്റ്റും ഒക്കെ ഉണ്ട്, അതൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജോലിക്ക് അനുസരിച്ചുള്ള അവർ ഡിമാൻഡ് ചെയ്യുന്ന ടൈപ്പിംഗ് ടെസ്റ്റും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ പാസ്സാവേണ്ടതുണ്ട്. അതിന് ഡീറ്റെയിൽസിലോട്ട് ഞാൻ കടക്കുന്നില്ല, അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു നോട്ടിഫിക്കേഷനിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാനത് പറഞ്ഞ് എന്ത് ചെയ്യും, മൊത്തത്തിൽ കൺഫ്യൂസിംഗ് ആവും. പിന്നെ ടയർ 1 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ടയർ 2 കടക്കേണ്ടതും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതും. പിന്നെ ടയർ 2 2 സെഷനായിട്ടാണ് നടത്തുക, സെഷൻ 1 സെഷൻ 2 ഒരേ ദിവസം തന്നെയായിരിക്കും. ഈ സെഷൻ 1 സെഷൻ 2 എന്ന് പറയുമ്പോൾ വലിയ കാര്യമൊന്നും ഇല്ല കേട്ടോ. അതായത് മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, GK, കമ്പ്യൂട്ടർ നോളജ്, അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യും, സ്കിൽ ടെസ്റ്റോ ടൈപ്പിംഗ് ടെസ്റ്റ് മെഡ്യൂൾ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യും, ഒരു ഒറ്റ ദിവസത്തിലാണ് നടത്താനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സെഷൻ 1 വിൽ ഇൻക്ലൂഡ് സെക്ഷൻ 1, സെക്ഷൻ 2 ആൻഡ് മൊഡ്യൂൾ 1 ഓഫ് സെക്ഷൻ 3. മൊഡ്യൂൾ 1 ഓഫ് സെക്ഷൻ 3 എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് ആണ് വരുന്നത്. ടൈപ്പിംഗ് ടെസ്റ്റ് പൊതുവെ എപ്പോഴാണ് നടത്തുക, പിന്നെ ഒരു ദിവസമാണ് എന്ത് ചെയ്യാറില്ല നടത്താറുള്ളത്. അപ്പോൾ ഒറ്റ ദിവസം നിങ്ങൾക്ക്, അത് പലരും കഴിഞ്ഞ വട്ടം ചോദിച്ചത് മാത്സ്, റീസണിംഗ്, ഇംഗ്ലീഷ്, GK, കമ്പ്യൂട്ടർ നോളജ് മൊഡ്യൂൾ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒറ്റ ദിവസം നിങ്ങൾ ഒറ്റ പരീക്ഷയായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, എഴുതേണ്ടതുണ്ട്. ഈ പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള CGL ടയർ 2 ഒക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുള്ളതാണ്. CHSL ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ടയർ 2 കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ CGL ടയർ 2 കഴിഞ്ഞ ചോദ്യ പേപ്പറുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാവുന്നതാണ്. അതിലെല്ലാം ഇതേ പാറ്റേണിലൊക്കെ തന്നെയാണ്, ചെറിയ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിലും ഇതേ പാറ്റേണിൽ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഇനി എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പിന്നെ അപ്പോയിന്റ്മെന്റ്. പരിപാടി എന്ത് ചെയ്തു കഴിഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എന്ത് കിട്ടി, നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ജോലി കിട്ടി. അപ്പോൾ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് പ്രിപ്പയർ ചെയ്താൽ ഈസിലി ആഞ്ഞ് പഠിച്ചാൽ എടുക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ്. പിന്നെ നിങ്ങളിപ്പോൾ പലരും മനസ്സിൽ വിചാരിക്കുന്ന നെഗറ്റീവ് പോയിന്റ് ആയിരിക്കും, ആകെ 1600 വേക്കൻസി ഉള്ളൂ, ഓൾ ഓവർ ഇന്ത്യയാണ് ഞങ്ങൾ കഷ്ടപ്പെട്ടാൽ നടക്കുന്നുള്ളത്. മക്കളെ, ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ഇതിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ബാക്കി എല്ലാ SSC പരീക്ഷയ്ക്കും ബാക്കി എല്ലാ റെയിൽവേ പരീക്ഷയ്ക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, അതൊരു പോസിറ്റീവ് നോട്ട്, അങ്ങനെ പോസിറ്റീവ് ആയിട്ട് കണ്ടുകൊണ്ട് ഇന്ത്യ കൃത്യമായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും ഇത് അല്ലെങ്കിൽ മറ്റൊരു പരീക്ഷകൾ കിട്ടും. ഇത് കിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഇത് കിട്ടുന്ന ഒരുപാട് മലയാളികളുണ്ട്. CHSL ഒക്കെ എല്ലാ വർഷവും നല്ലോണം മലയാളികൾ ക്രാക്ക് ചെയ്യുന്ന ഒരു പരീക്ഷ തന്നെയാണ്. അപ്പം ഇന്ത്യ ആഞ്ഞു പിടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ CHSL ഓറിയന്റഡ് ആയിട്ടുള്ള നമ്മുടെ കംപ്ലീറ്റ് കോഴ്സ്, ഫുൾ സിലബസ് കവർ ചെയ്യുന്ന 720 ക്ലാസ്സുകളുള്ള 380 ക്ലാസ് വൈസ് ടെസ്റ്റുകളുള്ള ഒരു നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3999 ആണ് അതിന്റെ ഫീസ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് നമ്മളെ 2 നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് നമ്മളെ 8891489498 എന്ന് പറയുന്ന നമ്പറിലോട്ടോ, അല്ലെങ്കിൽ 9495155105 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ആദ്യം പറയുന്ന 498 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ CHSL എന്ന് അയച്ചാലും എന്ത് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് CHSL പറ്റി എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. പറഞ്ഞിരിക്കുന്ന ലിങ്കുകളും കാര്യങ്ങളും എല്ലാം ഞാൻ കൃത്യമായി തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽസും ബാക്കി കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ആ ടെലിഗ്രാം ചാനലിന്റെ ലിങ്കും എവിടെ അവൈലബിൾ ആയിരിക്കും, ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ യുവർ ഡൗട്ട്സ് ആർ ഓൾവേസ് വെൽക്കം. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നതിന്, കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.
Bye-bye.